ഗുഡ്. മഹാരാഷ്ട്രയിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ എൻ സി പി പിളർന്നു. അജിത് പവാർ രാജ്ഭവനിലെത്തി. വൈകിട്ട് 4 ശിവസേന ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. അശ്വിനി എസ് കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. അശ്വിനി, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിക്കുന്നത്? അശ്വിനി ഇപ്പൊ പറഞ്ഞത് ചെറിയൊരു തിരുത്ത്, 4 സത്യപ്രതിജ്ഞ, 2 സത്യപ്രതിജ്ഞ. നമ്മൾ നേരത്തെ കണ്ടത് 2019 ആ കാലഘട്ടത്തിൽ കണ്ടതുപോലെ തന്നെ എൻ സി പി പുലർത്തിക്കൊണ്ട് അജിത് പവാർ ബിജെപിക്കൊപ്പം പോവുകയാണ്. അദ്ദേഹം രാജ്ഭവനിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അവിടെ നേരത്തെ തന്നെ അജിത് പവാറിന്റെ വസതിയിൽ സുപ്രിയ സുരേ അടക്കമുള്ളവർ ചർച്ചയ്ക്ക് എത്തിയിരുന്നു. പക്ഷേ അനുനയത്തിന് വഴങ്ങാതെ അജിത് പവാർ എൻ സി പിയിൽ നിന്ന് വീണ്ടും തുടങ്ങി മാറിയിരിക്കുകയാണ്. മന്ത്രിസഭയിലേക്ക് അദ്ദേഹത്തിന് ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏകനാഥ് ഷിൻഡെ, ദേവേന്ദ്ര ഫഡ്നാവിസ് അടക്കമുള്ളവർ രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം, അതായത് 2 മിനിറ്റുകൾക്കുള്ളിൽ രാജ്ഭവനിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ പദവി എന്തെന്നതിൽ മാത്രമാണ് ഇപ്പോൾ ഒരു അവ്യക്തത തുടരുന്നത്. എൻ സി പിയിൽ വീണ്ടും, അതായത് ശരത് പവാറിന്റെ അപ്രമാദിത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ അജിത് പവാർ പിണങ്ങി മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ നേതൃമാറ്റത്തിനിടയ്ക്ക് ഇതിന്റെ മുന്തിരി ചൊല്ലി അജിത് പവാറും ബാക്കിയുള്ള, അതായത് ശരത് പവാറുമായിട്ടുള്ള ഒരു ഭിന്നത നിലനിന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അജിത് പവാറിനെ ചുമതലകൾ, പാർട്ടി ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. പകരം സുപ്രിയ സുലെയും പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ എൻ സി പിയുടെ നേതൃ പദവിയിലേക്ക് എത്തുകയെന്ന സാഹചര്യം നിലനിന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് എൻ സി പി വിട്ടിട്ട് ബി ജെ പിക്കൊപ്പം ചേരാനുള്ള അജിത് പവാറിന്റെ നീക്കം. അശ്വിനി, ഇപ്പോൾ എന്തായാലും അജിത് പവാർ 4 സത്യപ്രതിജ്ഞ ചെയ്യും മന്ത്രിസഭയിലേക്ക് എന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഏത് രീതിയിലുള്ള അനുനയ നീക്കങ്ങളായിരുന്നു അവിടെ നടന്നത്? എങ്ങനെയാണ് അത് പാളിയത്? അനുനയ നീക്കങ്ങൾ സുപ്രിയ സുലയുടെ നേതൃത്വത്തിൽ തന്നെയുള്ള അനുനയ നീക്കങ്ങളായിരുന്നു നടന്നിരുന്നത്. ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് അജിത് പവാറിന്റെ വസതിയിലേക്ക് സുപ്രിയ സുലെ അടക്കമുള്ള മുതിർന്ന എൻ സി പിയുടെ നേതാക്കൾ എത്തിയത്. അനുനയ ചർച്ചകൾ ആ സമയത്ത് തന്നെ നടന്നിരുന്നതാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം, അല്ലെങ്കിൽ അവരുടെ അനുനയത്തിന് വഴങ്ങാതെ അജിത് പവാർ തന്റെ നിലപാട് കടുപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രഫുൽ പട്ടേലും സുപ്രിയ സുലെയും ഒക്കെ അജിത് പവാറിന്റെ വസതിയിൽ നേരിട്ടെത്തിയാണ് ചർച്ച നടത്തിയത്. മഹാരാഷ്ട്രയിൽ നാടകീയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. എൻ സി പി പിളർന്നു. അജിത് പവാർ ഇപ്പോൾ രാജ്ഭവനിലെത്തിയിരിക്കുന്നു. 4 ശിവസേന ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായി അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് അശ്വിനി നൽകിക്കൊണ്ടിരിക്കുന്നത്. അശ്വിനി, അജിത് പവാർ എന്ന നേതാവ് ശിവസേന ബി ജെ പിയിലേക്ക് ചേക്കേറുമ്പോൾ, മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഭാവി, ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അതിനെ എങ്ങനെ കാണണം നമ്മൾ ഈ സമയത്ത്? വളരെ ഒരു മഹാരാഷ്ട്രയെ സംബന്ധിച്ചോളം, മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ സുപ്രധാനമായ ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണാനായിട്ട്. കാരണം ശിവസേന പുലർത്തിക്കൊണ്ട് ഏകനാഥിന്റെ മുഖ്യമന്ത്രിയാക്കി ബി ജെ പി ഭരണം പിടിക്കുന്നു. പിന്നാലെ തന്നെ എൻ സി പിയിലും പുലർപ്പുണ്ടാക്കുക. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പ്രതിപക്ഷം വളരെ ഒരു ദുർബലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. അല്ലെങ്കിൽ എൻ സി പിയിൽ തന്നെ എൻ സി പിയുടെ ഒരു അതിന്റെ ഒരു രാഷ്ട്രീയ ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് വളരെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ, മുൻകൈ ലഭിക്കുന്ന ഒരു നീക്കമായിട്ട് തന്നെ വേണം ഇതിനെ കാണാനായിട്ട്. എന്തായാലും സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം ഉണ്ടാകും. വളരെ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾ മഹാരാഷ്ട്രയിൽ നടക്കുന്നു. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എൻ സി പി പിളർന്നു. അജിത് പവാർ രാജ്ഭവനിലെത്തിയിരിക്കുന്നു. 4 അദ്ദേഹം ബി ജെ പി മന്ത്രിസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. അനുനയ നീക്കങ്ങൾ, എൻ സി പിയുടെ അനുനയ നീക്കങ്ങളൊന്നും നടന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും അജിത് പവാർ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. അദ്ദേഹത്തിന്റെ വകുപ്പ് സംബന്ധിച്ച് മറ്റു കാര്യങ്ങളെല്ലാം വരും മണിക്കൂറുകളിലെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും മഹാരാഷ്ട്രയിൽ നാടകീയമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വിനി, ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? ഏറ്റവും പുതിയ സൂചനകൾ ലഭിക്കുന്നതനുസരിച്ച് ഉപമുഖ്യമന്ത്രി പദമാണ് അജിത് പവാറിന് ഇപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് നമുക്ക് ഉറപ്പു പറയാനാകുന്നില്ല. എന്നിരുന്നാൽ പോലും അങ്ങനത്തെ അത്രയും നല്ലൊരു പദവി ലഭിക്കാതെ അജിത് പവാർ ഇത്തരത്തിലൊരു നീക്കം നടത്തില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകും എന്ന തരത്തിലാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അജിത് പവാറിനൊപ്പം 9 MLA കൂടി പോകുന്നു എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. അവരും ഇപ്പോൾ അജിത് പവാറിനൊപ്പം, അല്ലെങ്കിൽ അജിത് പവാറിന് പിന്നാലെ രാജ്ഭവനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതൊക്കെയാണ്.
മന്ത്രിസഭ മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാനുള്ള ഇതോടൊപ്പം തന്നെ പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കവുമാണ് നടക്കുന്നത്. ഷിൻഡെ പക്ഷത്തിൽ നിന്ന് 4 എംഎൽഎമാരെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുമെന്ന സൂചനകളാണ് വരുന്നത്. അതുപോലെ തന്നെ എൻ സി പിയിൽ നിന്നുള്ള 9 എംഎൽഎമാരും ഇവർക്കൊപ്പം ഇപ്പോൾ ചേരും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. രാജ്ഭവനിലേക്ക് അജിത് പവാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏകനാഥ് ഷിൻഡെയും അവിടെ രാജ്ഭവനിലുണ്ട്. ഇതിനെല്ലാം പിന്നാലെ പ്രഫുൽ പട്ടേൽ, ശരത് പവാറിന്റെ വിശ്വസ്തനായ പ്രഫുൽ പട്ടേലും രാജ്ഭവനിൽ എത്തിയിരിക്കുകയാണ്. വളരെ ഒരു വലിയ ഒരു രാഷ്ട്രീയ നാടകത്തിന് മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ ശ്രമം ബിജെപിയുടെ ഒപ്പം ചേർന്ന് നിന്ന അജിത് പവാർ 2019 വീണ്ടും ആവർത്തിക്കുകയാണ്. ദേവേന്ദ്ര ഫഡ്നാവിസിനും ഒപ്പം അജിത് പവാറും മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും. അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ എന്നാണ് സൂചന ലഭിക്കുന്നത്. അജിത് പവാറിനൊപ്പം 9 എൻ സി പി എം എൽ എമാരും ഇവർ ചേർന്നിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ശക്തി വീണ്ടും ദുർബലമാവുകയാണ് മഹാരാഷ്ട്രയിലേത്. അജിത് പവാറിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനൊപ്പം തന്നെ ഷിൻഡെ പക്ഷത്തിലെ 4 എംഎൽഎമാരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് ഏറ്റവും പുതിയ വിവരം. എൻ സി പിക്ക് നിലവിൽ 29 മഹാരാഷ്ട്രയിൽ നിന്നും അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ്, അതിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജിത് പവാർ എൻ സി പി പിളർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട എൻ സി പിയിലെ പ്രധാനപ്പെട്ട നേതാവായ അജിത് പവാർ ബി ജെ പി സർക്കാരിൽ പങ്കാളിയാവാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അദ്ദേഹവും ഒപ്പം 6 എം എൽ എമാരും ഇപ്പോൾ രാജ്ഭവനിലെത്തി ഗവർണറുമായി അല്പസമയത്തിനുള്ളിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് തന്നെ അവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാവും എന്നടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാത്ത പലതും പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും എൻ സി പി പിളർന്നു എന്നതും അജിത് പവാർ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുന്നു എന്നുള്ളതും വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവർ ഏത് സ്ഥാനത്തേക്കാണോ, ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണോ, മറ്റ് മന്ത്രിസ്ഥാനങ്ങളിലേക്കാണോ, ആരെല്ലാം കൂടെ മന്ത്രിമാരാവും എന്നടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. 5-6 എം എൽ എമാർ ഇപ്പോൾ ഒപ്പമുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ 9 എം എൽ എമാർ വരെ അജിത് പവാറിനൊപ്പമുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അശ്വിനിയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അശ്വിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ കരിനീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അജിത് പവാർ വീണ്ടും പവാറിനെ പിന്തുണയിൽ പവാർ പക്ഷത്തിൽ നിന്ന് വിട്ടു മാറി അല്ലെങ്കിൽ എൻ സി പി പുലർത്തിക്കൊണ്ട് ബി ജെ പിക്കൊപ്പം പോകുന്നു. 30 എം എൽ എമാർ അജിത് പവാറിനൊപ്പം പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരങ്ങൾ. 30 എം എൽ എമാർ അജിത് പവാറിനൊപ്പം എത്തുന്നു. അതെ അതെ, 30 എം എൽ എമാർ നിലവിൽ എൻ സി പിയുടെ ഒരു കക്ഷി നില അനുസരിച്ചാണെങ്കിൽ 53 അതിൽ നിന്ന് 30 എം എൽ എമാർ ഇപ്പോൾ അജിത് പവാറിനൊപ്പം. കൂടുതൽ എം എൽ എമാർ എൻ സി പിയിൽ നിന്ന് പോവുകയാണ്, പവാർ പക്ഷത്ത് നിന്ന് വിട്ട് അജിത് പവാറിനൊപ്പം പോവുകയാണല്ലേ? അതെ, അതിന് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആവുമ്പോൾ കൂറുമാറ്റ നിയമം അടക്കമുള്ളവ ബാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനൊപ്പം തന്നെ പവാറിനൊപ്പം തന്നെ എത്തുന്ന എം എൽ എമാരിൽ 9 പേരെ മന്ത്രിമാരാക്കി സത്യപ്രതിജ്ഞ ചെയ്യിക്കാനും നീക്കമുണ്ട്. അശ്വിനി, നേരത്തെ അവിടെ ശിവസേനയെ സമാനമായ രീതിയിൽ പിളർത്തിക്കൊണ്ടാണ് അവിടെ ബി ജെ പി ഭരണത്തെ അട്ടിമറിച്ചത്. ഇപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ എൻ സി പിയെയും പിളർത്തിയിരിക്കുന്നു. രണ്ടിന്റെയും പിളർപ്പ് ഒരു ചെറിയ പിളർപ്പല്ല, പാർട്ടിയിലെ നിർണായകമായ പങ്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ മേജർ ചങ്ക് തന്നെ മറുവശത്തേക്ക് പോകുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ പിളർപ്പിലേക്കാണ് എൻ സി പി നീങ്ങുന്നതെന്ന് വേണം കരുതാൻ. അല്ലെ, ഇത്രയും വലിയ തന്ത്രാചാര്യനായ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എല്ലാ തന്ത്രങ്ങളും കളിക്കാനറിയാവുന്ന ശരത് പവാറിനെ പോലൊരു നേതാവ് നിന്നിട്ട് പോലും അദ്ദേഹത്തെ പോലും വെട്ടിച്ചുകൊണ്ട് ഇത്തരമൊരു പിളർപ്പ് സാധ്യമാക്കിയെങ്കിൽ ആ തരത്തിലുള്ള തന്ത്രങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായി കാണും എന്നും പ്രതീക്ഷിക്കാമല്ലേ? അതങ്ങനെ തന്നെ വേണം. കാരണം ശരത് പവാറിനെ പോലെ അല്ലെങ്കിൽ ഇത്രയും എൻ സി പി എന്നൊരു പാർട്ടിയിൽ ശരത് പവാറിനപ്പുറം വേറൊരു
നേതൃത്വം അല്ലെങ്കിൽ വേറൊരു ശക്തി കേന്ദ്രം ഇല്ലാതിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഭൂരിപക്ഷം എം എൽ എമാരെയും പുലർത്തിക്കൊണ്ട് മറ്റൊരു പക്ഷത്തേക്ക് ചാടാൻ അജിത് പവാറിന് സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് എൻ സി പിയിൽ ശരത് പവാറിന്റെ അപ്രമാദിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. സുപ്രിയ സുലയിലേക്കുള്ള നേതൃമാറ്റത്തിന്റെ സൂചനകൾ അംഗീകരിക്കാൻ പാർട്ടി നേതാക്കൾ തയ്യാറാകുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോഴും ഒരു പ്രതിപക്ഷ ഐക്യം അടക്കമുള്ള നീക്കങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു നീക്കം. ദേശീയ പാർട്ടി പദവിയും എൻ സി പിക്ക് അടുത്തിടെ നഷ്ടമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ എൻ സി പി കൂടുതൽ ദുർബലപ്പെടുകയാണെന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഈ 30 എം എൽ എമാർ അപ്പുറത്തുണ്ടെങ്കിൽ സ്വാഭാവികമായും യഥാർത്ഥ എൻ സി പി ഞങ്ങളാണ് എന്നുള്ള വാദമടക്കം കോടതിയിലും അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ മുന്നിലൊക്കെ ഉയർത്താൻ കൂടി കഴിയുന്നതല്ലേ? അതെ അതെ, കൂറുമാറ്റ നിയമം അടക്കമുള്ളവ ബാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്നത്. 53 എം എൽ എമാരിൽ 30 എം എൽ എമാർ അജിത് പവാറിനൊപ്പം പോവുകയാണെങ്കിൽ ഭൂരിപക്ഷം എം എൽ എമാർ തങ്ങൾക്കൊപ്പം വേണം. അങ്ങനെയാണെങ്കിൽ എൻ സി പി എന്നുള്ള പേര് ഇപ്പൊ ശിവസേനയുടെ തർക്കത്തിനകത്ത് ശിവസേന ഉള്ളത് രണ്ട് പക്ഷമായി അല്ലെങ്കിൽ രണ്ട് ശിവസേനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എൻ സി പിയിലും എൻ സി പിയും അങ്ങനെ എൻ സി പിയും അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്കിപ്പോ കാണുന്നത്. ശരത് പവാറിനൊപ്പം നിൽക്കുന്നതാണ് യഥാർത്ഥ എൻ സി പി എന്ന് അവർ വാദിക്കുമ്പോൾ ഇത്രയും എം എൽ എമാർ എന്തുമാരുടെ ഒരു കണക്കും കൂടെ ലഭിക്കാനുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും എൻ സി പി യഥാർത്ഥ എൻ സി പി ഏതാണെന്നുള്ളൊരു ചോദ്യവും ഇതിനോടൊപ്പം തന്നെ ഉയരുകയും ചെയ്യും. അങ്ങനെ ഒരു തർക്കവും നീ ഭാവിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്നും അത്യന്തം നാടകീയമായ നീക്കങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര സർക്കാരിൽ തന്നെ കഴിഞ്ഞ തവണ ശിവസേനയാണ് നെടുക പിളർത്തിക്കൊണ്ട് നെടുക എല്ലാതിനും മേൽ മഹാഭൂരിപക്ഷം എം എൽ എമാരെയും പാർട്ടി നേതാക്കളെയും അടക്കം പിളർത്തിക്കൊണ്ട് അവിടെ വിവരങ്ങൾ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ചെങ്കിൽ ഇന്നിപ്പോൾ എൻ സി പിയെയും സമാനമായ രീതിയിൽ പിളർത്തിക്കൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിലേക്ക് ബി ജെ പി നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാരിലേക്ക് എത്തിച്ചേരുകയാണ് മഹാരാഷ്ട്ര. കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കിരൺ, നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് മഹാരാഷ്ട്രയിൽ ഒരു വിമത നീക്കം. പക്ഷേ ആ വിമത നീക്ക സാധ്യതകൾ അന്ന് അജിത് പവാർ തള്ളുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ തികച്ചും നാടകീയമായ നീക്കത്തിലൂടെ അജിത് പവാർ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. മന്ത്രിസഭയിലേക്ക് അജിത് പവാർ എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രതിപക്ഷ ചേരിയിൽ നെടുകെ പിളർത്തിക്കൊണ്ടാണ് അജിത് പവാറിൻ്റെ നീക്കം എന്നതാണ് ശ്രദ്ധേയം. എൻ സി പിക്കൊപ്പം നിൽക്കുന്ന അജിത് പവാർ നേരത്തെയും വിമത നീക്കങ്ങൾ പലവട്ടം നടത്തിയിട്ടുള്ള ആളാണ്. മുമ്പ് ബി ജെ പിക്കൊപ്പം ചേർന്നിരുന്ന അജിത് പവാറിനെ മടക്കി കൊണ്ടുവന്നുകൊണ്ടുള്ള മറ്റൊരു നീക്കത്തിലൂടെയാണ് അന്നവിടെ കോൺഗ്രസും ഒപ്പം തന്നെ ശിവസേനയും എൻ സി പിയും കൂടെ ചേർന്ന മഹാ അഹാഡി സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം ആ പിളർപ്പ് പിന്നീട് ഉണ്ടാവുകയും ശിവസേനയിലെ പിളർപ്പിനൊടുവിൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതിനൊടുവിലാണിപ്പോൾ വീണ്ടും എൻ സി പി ചേരിയിൽ ഒരു പിളർപ്പുണ്ടാവുന്നത് എന്നതാണ് ചിത്രം. 53 എം എൽ എമാരാണ് മൊത്തം എൻ സി പിക്ക് മഹാരാഷ്ട്രയിലുള്ളത്. ഇതിൽ 30 പേർ അജിത് പവാറിനൊപ്പമുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം. അങ്ങനെയെങ്കിൽ എൻ സി പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. അടുത്ത ദിവസങ്ങളിൽ വാർത്തയിൽ വന്നിരുന്നത് എൻ സി പിയിലെ സംഘടനാപരമായ ചില പ്രതിസന്ധികളായിരുന്നു. കാരണം ശരത് പവാർ അധ്യക്ഷ പദവി ഒഴിയുന്നു, അങ്ങനെയെങ്കിൽ പകരമാര് അജിത് പവാറിന് എന്ത് സ്ഥാനം നൽകും, വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനമടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നിരുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ സ്വന്തം പാളയം വിട്ട് മറുചേരിക്കൊപ്പം ചേരുന്നു എന്ന അസാധാരണ രാഷ്ട്രീയ സാഹചര്യമാണ് മഹാരാഷ്ട്രയിൽ എന്നതാണ് അതിൻ്റെ സവിശേഷമായ സാഹചര്യം. ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ അപൂർവമായൊരു സാഹചര്യം എന്ന് പറയാം. കാരണം പ്രതിപക്ഷ നേതാവ് തന്നെ മറുചേരിക്കൊപ്പം ചേരുന്നു, പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചുകൊണ്ട് അജിത് പവാർ കത്ത് നൽകിക്കഴിഞ്ഞു. അങ്ങനെ ആർക്കും പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിൽ വളരെ രഹസ്യമായി നടന്ന നീക്കങ്ങൾക്കൊടുവിൽ ഇപ്പോൾ രാജ്ഭവനിലേക്ക് അജിത് പവാറും അദ്ദേഹത്തോടൊപ്പമുള്ള പ്രധാനപ്പെട്ട വ്യക്തികളും എത്തിച്ചേർന്നിരിക്കുന്നു. ഏക്നാഥ് ഷിൻഡെ, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ രാജ്ഭവനിലുണ്ട്. ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഭട്നാവിസും അവിടെ എത്തിയിട്ടുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് അജിത് പവാറിന് നൽകിയിരിക്കുന്ന ഓഫർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നീക്കമായി ഇത് മാറുന്നു. കിരൺ, നമുക്ക് പറയാനാവുന്നത് ഇത് മഹാരാഷ്ട്രയുടെ ആഭ്യന്തര സാഹചര്യം അത് അവിടുത്തെ നിയമസഭയെയോ അല്ലെങ്കിൽ മന്ത്രിസഭയെയോ മറ്റോ സ്വാധീനിക്കുന്നത് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനെ വരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു നീക്കമായി ഇത് മറന്നു. കാരണം എൻ സി പി ഒരു ദേശീയ പാർട്ടിയാണ്, മഹാരാഷ്ട്രയ്ക്കപ്പുറം വേരുകളുള്ള പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അജിത് പവാർ നടത്തുന്ന ഈ നീക്കം അത് ഏതു തരത്തിൽ ഫലം ചെയ്യുന്നു എന്നത് അങ്ങേറ്റം നിർണായകമാണ്. എന്തായാലും മഹാരാഷ്ട്രയിൽ ശക്തി തെളിയിക്കാൻ കോൺഗ്രസും ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ ഒപ്പം
NCP ശരത് പവാറുമൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോപ്പുകൂട്ടി വരികയായിരുന്നു. ഇതിനിടയിലാണ് NCP ചേരിയിൽ നെടുകെ പിളർത്തിക്കൊണ്ടുള്ള അജിത് പവാറിന്റെ നിർണായക നീക്കമെന്നതാണ് ശ്രദ്ധേയം. ശരി, മുംബൈയിൽ മാധ്യമ പ്രവർത്തകനായ സിബി സത്യൻ കൂടി ചേരുന്നുണ്ടോ? സിബി, അജിത് പവാറിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നേരത്തെയും ഇമ്മട്ടിലൊന്ന് മന്ത്രിസഭയിലേക്ക് പോവുകയും പെട്ടെന്ന് തന്നെ മടങ്ങി വരികയും ഒക്കെ ചെയ്തതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെയുള്ള നിർണായകമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുകളടക്കം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ആ കേസുകളിലൊക്കെയുള്ള തുടർ നടപടികളൊക്കെയാണ് അത്തരമൊരു തടസ്സമായി ചൂണ്ടിക്കാണിച്ചിരുന്നത്. വീണ്ടും BJP ചേരിയിലേക്ക് വീണ്ടും മാറുകയാണ് അജിത് പവാറിലെ. എന്താണ് മഹാരാഷ്ട്രയിൽ ഇത്തരമൊരു മാറ്റത്തിലേക്ക് അജിത് പവാറിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഹലോ, സിബി കേൾക്കാമോ? സിബിയുടെ ഏറ്റവും